ഹായ് ദോസ്തോ, നമസ്കാരം. മറ്റു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാട്ടറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക്, നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ. തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപുരസരം താല്പര്യപ്പെടുന്നു. സ്ഥിരം ശാരീരിക ബന്ധത്തിലൂടെ 12 വയസ്സ് കുറയ്ക്കാം. ഒപ്പം നേട്ടങ്ങൾ ഒരുപാടുണ്ട്. ഒഴിവാക്കാവുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. ആരോഗ്യകരമായ ലൈംഗിക ജീവിതത്തിൻ്റെ പ്രാധാന്യം പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. നിങ്ങളുടെ ആരോഗ്യകരമായ ജീവിതത്തിൽ രതിക്കും വലിയ സ്വാധീനമുണ്ട്. ലൈംഗികതയെ അവഗണിച്ചാൽ ശരീരത്തിൽ പല പ്രശ്നങ്ങളും ആണ് ഉണ്ടാകുന്നത്. സ്ഥിരമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി ശരീരത്തെ ബാധിക്കുന്ന പല അസുഖങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒപ്പം അതിശയിപ്പിക്കുന്ന നേട്ടങ്ങളും രതിവെറും നേരം പോക്കല്ല. ഏതൊരു ശാരീരിക വ്യായാമ പ്രവർത്തനത്തെയും പോലെ ആരോഗ്യകരമായ ലൈംഗികതയും നിങ്ങളുടെ ഹൃദയത്തിന് നല്ലതാണ്. അമേരിക്കൻ ജേണൽ ഓഫ് കാർഡിയോളജിയിൽ 2015 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ആഴ്ചയിൽ 2 അതിലധികമോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് മാസത്തിൽ ഒരിക്കലോ അതിൽ കുറവോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരെക്കാൾ ഹൃദയാഘാതം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുലവും കുറവാണെന്ന് കണ്ടെത്തുകയുണ്ടായി. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ശരീരത്തിൽ ഏർപ്പെടുമ്പോൾ ഹൈപ്പോതലാമസിൽ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അതായത് ലവ് ഹോർമോൺ. നമ്മുടെ സാമൂഹിക സ്വഭാവത്തെയും വികാരത്തെയും സ്വാധീനിക്കുന്നത് ഉൾപ്പെടെ ശരീരത്തിൻ്റെ മാനസികവും ശാരീരികവുമായ പ്രവർത്തനങ്ങളെ ഇത് നിയന്ത്രിക്കുന്നതിന് വളരെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. സന്തോഷവും ആശങ്കകൾ അകറ്റി മനസ്സിനെ നിയന്ത്രിക്കാനും ഒപ്പം സ്ട്രെസ്, സ്ട്രെയിൻ എന്നിവ മാറ്റുവാനും ഈ സ്ഥിരം ലൈംഗികത മനുഷ്യനെ സഹായിക്കുന്നുണ്ട്. തീർച്ചയായും തുടർച്ചയായ ആരോഗ്യകരമായ ലൈംഗിക ജീവിതം നയിക്കുന്നവർക്ക് ശക്തമായ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതിന് സാധിക്കും. സാധാരണ രോഗങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകൾ, വൈറസുകൾ, മറ്റ് അണുക്കൾ എന്നിവയ്ക്കെതിരെ സംരക്ഷിത ആൻറ്റിബോഡികൾ നിർമ്മിക്കാനുള്ള ശരീരത്തിൻ്റെ ശേഷി യഥാർത്ഥത്തിൽ ഇത് കൂട്ടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലോവർ ഹാർട്ട് അറ്റാക്ക് റിസ്ക് ഉള്ള ആരോഗ്യകരമായൊരു ഹൃദയം വേണോ? തീർച്ചയായിട്ടും കൂടുതൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക തന്നെ വേണം. ലൈംഗിക പ്രവർത്തനം ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്ററോൺ പോലുള്ള ഹോർമോണുകളുടെ അളവ് ശരിയായി നിലനിൽക്കാൻ സഹായിക്കുന്നു. ഈ ഹോർമോണുകൾ സന്തുലിതമാകുമ്പോൾ ഹൃദ്രോഗം, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സ്ഥിരമായി സ്വരത്തിൽ ഏർപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല സമ്മാനം ശരീരത്തിനെ ചെറുപ്പമായി കാണിക്കാനുള്ള കഴിവ് ലൈംഗികത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. പ്രായം കുറവായി തോന്നുക മാത്രമല്ല, യൂത്വത്തിൻ്റെ പ്രസരിപ്പും ചുടിയും നിങ്ങളിൽ എത്തുകയും ചെയ്യും. ശസ്ത്രക്രിയയും ആൻറ്റി ഏജിങ് ക്രീമുകളും മറക്കുക. ലൈംഗികത നിങ്ങളെ ചെറുപ്പമായി നിലനിർത്തുന്നു. പതിവ് ലൈംഗികത നിങ്ങളിലെ ഹോർമോണുകളുടെ, അതായത് ഈസ്ട്രജൻ്റെയും ടെസ്റ്റോസ്റ്ററോണിൻ്റെയും പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇതുമൂലമാണ് ഈ ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒരു പഠനത്തിലെ സാധാരണ പങ്കാളിയുമായി ആഴ്ചയിൽ 4 തവണയെങ്കിലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ 7 മുതൽ 12 വയസ്സ് വരെ പ്രായം കുറഞ്ഞവരാണെന്ന് കണ്ടെത്തുകയുണ്ടായി. സ്ഥിരമായി ബന്ധപ്പെടുന്നവർക്ക് ഇടയ്ക്കിടെ വരുന്ന അസുഖങ്ങൾ ഒഴിവാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ദീർഘകാലം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരുന്നു കഴിഞ്ഞാൽ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി ഇത് കാര്യമായിട്ട് ബാധിക്കും എന്ന് പഠനങ്ങൾ പറയുന്നു. രോഗപ്രതിരോധ ശേഷി ഇല്ലാതാകുന്നതോടെ ശരീരത്തെ രോഗാണുക്കൾ വളരെ എളുപ്പത്തിൽ കീഴടക്കുകയും ശരീരത്തിൻ്റെ തണുപ്പും പനിയും മറ്റും പെട്ടെന്ന് പിടിപെടാൻ അത് കാരണമാവുകയും ചെയ്യും. മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് അരുത്തി. സ്ഥിരമായ സ്വരത ക്രീഡകളിൽ ഏർപ്പെടുന്നത് പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുന്ന ഹോർമോണുകളുടെ അളവുകൾ കുറയ്ക്കാനും ദൈനംദിന ജീവിതത്തെ വളരെ റിലാക്സായി നേരിടുവാനും സഹായിക്കുന്ന ഒന്നാണ്. സ്ഥിരമായി രതിയിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ ലൈംഗിക ഉത്തേജനത്തിനുള്ള കഴിവ് നഷ്ടപ്പെടാൻ ഇടയുണ്ട്. പുരുഷന്മാർക്ക് ഉത്തേജനത്തിനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് ഇണയെ സംതൃപ്തിപ്പെടുത്താനുള്ള ശേഷി തന്നെ ഇല്ലാതാക്കാം. അതിനാൽ ശാരീരിക ജീവിതം തുടരുക എന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ദീർഘനാൾ ലൈംഗികത ഇല്ലാതിരുന്നാൽ അത് വിചിത്രമായ സ്വപ്നങ്ങളിലേക്കാവും നിങ്ങളെ കൊണ്ടെത്തിക്കുക. രതിജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷിക്കാത്ത ഘട്ടത്തിൽ പോലും ഉറക്കത്തിൽ സ്കലനത്തിലേക്കും മറ്റും ഇത് നിങ്ങളെ നയിക്കും. വളരെയധികം നാളുകൾ രതിയിൽ ഏർപ്പെടാതിരുന്നാൽ ലൈംഗികതയോടുള്ള താല്പര്യം തന്നെ അത് നിങ്ങളിൽ ഇല്ലാതാക്കും. അങ്ങനെ കഴിയുന്നത് ലൈംഗിക തൃഷ്ണ ഇല്ലാതാക്കുന്ന ലൈംഗിക വിരക്തിയിലേക്ക് എത്താനുള്ള സാധ്യത വളരെയധികമാണ്. പങ്കാളിയോടൊത്തുള്ള ജീവിതം ഒരുമിച്ച് ഉറങ്ങുന്നതിൽ മാത്രം ഒതുങ്ങുമ്പോൾ അവരോടുള്ള അകൽച്ച വർദ്ധിക്കുന്നതിലേക്കാണ് യഥാർത്ഥത്തിൽ നീങ്ങുന്നത് കാര്യങ്ങൾ. പങ്കാളിയോട് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള വികാരങ്ങളും പ്രകടിപ്പിക്കുന്നത് അവർക്ക് നിങ്ങളോടുള്ള ആകർഷണം വർദ്ധിപ്പിക്കുന്നതിലേക്ക് വഴിതെളിക്കും. ജീവിതത്തിലെ ആഗ്രഹങ്ങളില്ലാതിരിക്കുക എന്നാൽ വിഷാദരോഗത്തിന് അടിമയാകുക എന്നതിന് തുല്യമാണ്. ലൈംഗിക ജീവിതത്തിൽ കുറവുണ്ടാവുക എന്നത് വിഷാദരോഗത്തിന് കാരണമാകാം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ വിഷാദരോഗത്തോട് പോരാടുന്നതിന് തുല്യമായിട്ടാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രപഠനങ്ങൾ വിശേഷിപ്പിക്കുന്നത്. സ്ഥിരമായ ലൈംഗിക ജീവിതം അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പുരുഷന്മാർക്ക് ക്യാൻസർ പെടാനുള്ള സാധ്യത വളരെയധികമാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴികൂടിയാണ്. ഇതിലൊക്കെ ഉപരിയായിട്ട് ആഴ്ചയിൽ 3-4 തവണ ബന്ധപ്പെടുന്ന പങ്കാളികൾക്കിടയിലുള്ള സ്നേഹവും ആത്മബന്ധവും കരുതലും കോൺക്രീറ്റ് മാതിരി ഉറച്ചതാകും. അത് വളരെ മനോഹരമായ ഒരു കുടുംബത്തിൻ്റെ അടിത്തറയാകും. അതാണല്ലോ ഏറ്റവും പ്രധാനം. കൂടുതൽ കാലം ജീവിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? പലതുമുണ്ട്. അതിലൊന്ന് തീർച്ചയായിട്ടും സ്ഥിരമായി കൂടുതൽ
ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തന്നെയാണ് എന്നാണ് ആയിരത്തിലധികം മധ്യവയസ്കരായ പുരുഷന്മാരെക്കുറിച്ച് ഒരു ദശാബ്ദക്കാലം നടത്തിയ പഠനത്തിൽ വെളിവായത്. അതായത് ഏറ്റവും കൂടുതൽ രതിമൂർച്ചയുള്ളവർക്ക് ഇടയ്ക്കിടെ സ്കലനം ചെയ്യാത്തവരുടെ മരണനിരക്കിൻ്റെ പകുതിയായാണ് കണ്ടെത്തിയത്. തീർച്ചയായിട്ടും പല ഘടകങ്ങളും ആയുർദൈർഘ്യത്തിന് കാരണമാകുമെങ്കിലും സജീവമായ ലൈംഗിക ജീവിതം നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പവും ആനന്ദകരവുമായ മാർഗമാകും. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നെഴുതുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ഒപ്പം ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്താൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ. ഫിർമില്ലെങ്കിൽ ബൈ.